ഹായ് നമസ്കാരം. SFI എന്ന് പറയുന്ന സംഘടന നമ്മൾ ഈ അടുത്ത കാലത്തായിട്ട് ഒന്നും പ്രാവശ്യം വാർത്തകൾ വന്നിട്ടുണ്ട്. ഒന്ന്, നമ്മുടെ വയനാട് MP രാഹുൽ ഗാന്ധിയുടെ ഓഫീസ് കയറി ആക്രമിച്ചപ്പോൾ, രണ്ട്, ഏഷ്യാനെറ്റിൻ്റെ ഓഫീസിലേക്ക് കടന്നു കയറി അക്രമം കാണിച്ചപ്പോൾ, ഇതൊക്കെയാണ് SFI ഇപ്പോൾ രാഷ്ട്രീയത്തിൽ നിറഞ്ഞു നിൽക്കുന്നത്. അല്ലാതെ കുട്ടികളുടെ കൺസെഷൻ പിന്നെ റേറ്റ് കൂട്ടുന്നു, കൺസെഷൻ തന്നെ വേർതിരിക്കുന്നു, അവിടെ പാവപ്പെട്ടവൻ ഒരു കൺസെഷൻ, പണക്കാരന് മറ്റൊരു കൺസെഷൻ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് പല രീതിയിലും വിദ്യാഭ്യാസ രംഗത്ത് പല പിന്നെ പരിഷ്കാരങ്ങളും പിന്നെ രീതിയിൽ കൊണ്ടുവരുന്നു. ഇതൊന്നും എതിരെ ഒന്ന് പ്രതികരിക്കാൻ പോലും ഈ SFI എന്ന് പറയുന്ന സംഘടനയെ നമ്മൾ കണ്ടിട്ടില്ല. ഇപ്പോൾ SFI ഏറ്റവും പ്രധാനത, ഇന്ന് തലസ്ഥാന നഗരിയിൽ ഏറ്റവും സംഭവിച്ച, ഇന്നലെ സംഭവിച്ച ഒരു കാര്യം നിങ്ങൾ നമ്മൾ പിന്നെ വായിച്ചെടുക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്നത് SFI എന്ന സംഘടന എങ്ങോട്ടാണ് പോകുന്നത്? ഒരുതരം ഫാസിസ്റ്റ് സംവിധാനത്തിലേക്കല്ലേ പോകുന്നത്? എന്താണ് ഈ ഫാസിസം എന്നതാണ് മറ്റൊരു കാര്യം. ഇവരെതിരെ, ഇവരെപ്പോഴും ഫാസിസത്തിനെതിരെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നു. പക്ഷേ ഇവരുടെ പിന്നെ സംഘടന പ്രവർത്തിക്കുന്ന ഒരു കലാലയത്തിൽ മറ്റൊരു രാഷ്ട്രീയ പാർട്ടിയും പ്രവർത്തിക്കാൻ പാടില്ല, മറ്റൊരു വിദ്യാർത്ഥി സംഘടനയും പ്രവർത്തിക്കാൻ പാടില്ല. അതാണ് അവരുടെ ജനാധിപത്യ സംവിധാനം. ഇതിനെയാണ് നമ്മൾ ഫാസിസം എന്ന് പറയുന്നത്. ഞങ്ങൾ ഉള്ളപ്പോൾ ഞങ്ങളാണ് പ്രമാണി, ഞങ്ങൾക്ക് മാത്രം, ഞങ്ങൾ പറയുന്നത് കേൾക്കണം, ഞങ്ങൾ പറയുന്നത് അനുസരിക്കണം, ഞങ്ങൾക്കനുസരിച്ച് തുള്ളണം, ഞങ്ങൾക്കനുസരിച്ച് എല്ലാം പ്രവർത്തനം നടത്തണം എന്ന് പറയുന്നതിനെയാണ് ഒരു എളുപ്പ ഭാഷയിൽ പറഞ്ഞാൽ ഫാസിസം എന്ന് പറയുന്നത്. അവരുടെ ആശയങ്ങളെ അടിച്ചേൽപ്പിക്കുന്ന, സ്വന്തം ആശയങ്ങളെ മറ്റുള്ളവരിലേക്ക് അടിച്ചേൽപ്പിക്കുകയും അതനുസരിച്ച് മറ്റുള്ളവർ പ്രവർത്തിച്ചു കൊള്ളണം, ജീവിച്ചു കൊള്ളണം, നടന്നുകൊള്ളണം എന്ന് പറയുന്ന സംവിധാനമാണ് ഫാസിസം എന്ന് പറയുന്നത്. അപ്പോൾ SFI ഒരു ഫാസിസ്റ്റ് അല്ല എന്ന് എങ്ങനെയാണ് പറയുന്നത്? തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജ് ഉൾപ്പെടെയുള്ള പല കോളേജുകളിലെയും അനുഭവം എന്താണ്? അവിടെ മറ്റ് വിദ്യാർത്ഥി സംഘടന പ്രവർത്തിക്കാൻ അനുവദിക്കില്ല. ഏതെങ്കിലും വിദ്യാർത്ഥി സംഘടന അവിടെ പ്രവർത്തിക്കാൻ വന്നാൽ ഒരു കൊടി ഉയർത്തി കഴിഞ്ഞാൽ അപ്പോൾ ആ കൊടി ഉയർത്തവൻ്റെ ഊപ്പാടായിരിക്കും, ചിലപ്പോൾ അവൻ്റെ ജീവൻ പോലും നഷ്ടപ്പെടും. അവനെ പിന്നെ ഒന്നുകിൽ അടിച്ച് ശരിപ്പെടുത്തും, ഇല്ലെങ്കിൽ അവനെ കോളേജിൽ നിന്നും പുറത്താക്കും, ഇല്ലെങ്കിൽ അവൻ്റെ ജീവൻ ഒരൊറ്റ കത്തിക്കുത്തിൽ അവനെ തീർക്കും. അതാണ് SFI എന്ന് പറയുന്നത്. ഇപ്പോൾ അതാ തലസ്ഥാനത്ത് ലോ കോളേജിൽ ഇന്നലെ നടന്നൊരു സംഭവമാണ്. ലോ കോളേജ്, ലോ കോളേജ് എന്ന് പറഞ്ഞാൽ രാജ്യത്തിൻ്റെ നിയമങ്ങൾ പഠിപ്പിക്കുന്ന കോളേജാണ്. അവിടെ പഠിക്കുന്ന കുറേ SFI പിള്ളേർ കാട്ടിക്കൂട്ടിയ നിയമവിരുദ്ധമായ പ്രവർത്തനത്തെയാണ് നമ്മൾ ഇവിടെ ഇനി അറിയാൻ പോകുന്നത്. എന്താണ് അവിടുത്തെ, അവരെ പഠിപ്പിച്ച, നിയമം പഠിപ്പിക്കുന്ന അവരെ, എന്താണ് രാജ്യത്തിൻ്റെ നിയമം, എന്താണ് പിന്നെ ഇവിടെ പിന്നെ നിയമവാഴ്ച നടപ്പിലാക്കേണ്ടത്, എങ്ങനെയാണ് ആ നിയമവാഴ്ചയെ കൊണ്ടുപോകേണ്ട ഉത്തരവാദിത്വം വക്കീലന്മാർക്കാണ്, ആ വക്കീലന്മാർ എങ്ങനെയാണ് നിയമവാഴ്ചയെ നടത്തിക്കൊണ്ടു പോകേണ്ടത്, നിയമത്തെ എങ്ങനെയാണ് പിന്നെ പിന്നെ വിലയിരുത്തേണ്ടതെന്നൊക്കെ പഠിപ്പിക്കുന്ന ഒരു അധ്യാപകരാണ് ലോ കോളേജിലുള്ളത്. അങ്ങനെയുള്ള അധ്യാപകരെ ഇന്നലെ ലോ കോളേജിൽ SFI പൂട്ടിയിട്ടു. എത്ര മണിവരെ എന്നറിയാമോ? അർദ്ധരാത്രി 12 മണി വരെ, വൈകുന്നേരം 3 മണി മുതൽ അർദ്ധരാത്രി 12 മണി വരെ അവരെ പഠിപ്പിക്കുന്ന ആ ഗുരുക്കന്മാരെ, ആ പ്രിൻസിപ്പളിനെയും, ആ കോളേജിൻ്റെ, ലോ കോളേജിൻ്റെ പ്രിൻസിപ്പളിനെയും പ്രിൻസിപ്പളിൻ്റെ ഓഫീസിനകത്ത് പൂട്ടിയിട്ടു 3 മണി മുതൽ രാത്രി 12 മണി വരെ. ഈ പൂട്ടിയിട്ടിട്ട് SFI അവിടെ കുത്തിയിരുന്നു, മുദ്രാവാക്യം വിളിച്ചു. ഇതിനിടയ്ക്ക് ഒരു തുള്ളി വെള്ളമോ എന്തെങ്കിലും ഭക്ഷണ സാധനങ്ങളോ വേണ്ട, മരുന്നോ, കാരണം ഈ ഈ അധ്യാപകർ എന്ന് പറയുന്നത് പ്രായം ചെയ്യുന്നവരാണ്, പലർക്കും പലതരത്തിലുള്ള രോഗങ്ങളുള്ളവരായിരിക്കാം, കൃത്യമായിട്ടും മരുന്ന് ആഹാരം കഴിച്ചു മരുന്ന് കഴിക്കുന്നവരായിരിക്കാം, ചിലപ്പോൾ വൈകുന്നേരങ്ങളിൽ ഇഞ്ചക്ഷൻ എടുക്കുന്നവരായിരിക്കാം. അങ്ങനെയുള്ള ഈ അധ്യാപകരെ മുഴുവനും അവിടെ പൂട്ടിയിട്ടു. പലപ്പോഴും അധ്യാപകർ വന്ന് ഈ SFI തൻ്റെ പിന്നെ ഞങ്ങൾ പഠിപ്പിക്കുന്ന പിള്ളേരോട് പിന്നെ പറഞ്ഞു, യാചിച്ചു പറഞ്ഞു, മരുന്നെങ്കിലും ഞങ്ങൾക്ക് എത്തിക്കണം എന്ന് പറഞ്ഞു, പിള്ളേർ അനുവദിച്ചില്ല. ആലോചിച്ച് ചോദിക്കണം, ഇതിനല്ലേ നമ്മൾ ഫാസിസം എന്ന് പറയേണ്ടത്? ആ പിള്ളേർക്ക് നീ ഒന്ന് മരുന്നും കഴിക്കണ്ട, വെള്ളം കുടിക്കണ്ട, അവിടെ കിടക്കിനടാ എന്നാണ് അധ്യാപകരോടും പ്രിൻസിപ്പളിനോടും പറഞ്ഞത്. അവസാനം 12 മണി കഴിഞ്ഞിട്ട് പോലീസ് വന്നിട്ടാണ്. ഇതിനിടയ്ക്ക് പോലീസിന് വരാമായിരുന്നു, പോലീസിന് ഇടപെടമായിരുന്നു. പക്ഷേ പോലീസ് ഇടപെടാൻ ശ്രമിക്കുമ്പോൾ പ്രിൻസിപ്പാൾ പറഞ്ഞു, വേണ്ട, തൽക്കാലം പിള്ളേരെ അങ്ങനെ പോലീസിനെ കൊണ്ട് ഇടപെടിച്ച് ഒരു വലിയ വിഷയമാക്കണ്ട എന്ന് പ്രിൻസിപ്പാൾ പറഞ്ഞു. പ്രിൻസിപ്പളിനും ഒരു പക്ഷേ ഈ ഭരണകൂടത്തിന് ഭയമായിരുന്നത് കൊണ്ടായിരിക്കാം, നാളെ പോലീസിനെ വിളിച്ചു വരുത്തിയാൽ പ്രിൻസിപ്പാളിനെ ഒരു പക്ഷേ ഇവിടെ നിന്നെടുത്ത് കളയുകയോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും നടപടി എടുക്കുകയോ, കാരണം ഭരണം അവരുടെ കയ്യിലിരിക്കുകയാണ്, അവർക്ക് എന്തും ചെയ്യാനുള്ള സ്വാതന്ത്ര്യമുണ്ട്. MLA പോലും കൈയടിച്ച് ഒടിച്ചിട്ട് കേസെടുക്കാത്ത ഒരു ഗവൺമെൻറ് ഇരിക്കുമ്പോൾ എങ്ങനെയാണ് ഒരു പ്രിൻസിപ്പളിന് ഈ ഭരണകൂടത്തിന് ഭയം
അയക്കാതിരിക്കാൻ കഴിയുക. അതുകൊണ്ട് തന്നെ പ്രിൻസിപ്പാൾ പറഞ്ഞു തൽക്കാലം പോലീസ് ഇടപെടേണ്ട എന്ന് പറഞ്ഞു. നിവർത്തിയില്ല. രാത്രി 12 മണിയായപ്പോൾ പല പിന്നെ അധ്യാപകരും ബോധം കെട്ട് വീഴാനും അസുഖം ബാധിച്ച് അവർ വല്ലാത്ത ഗുരുതരാവസ്ഥയിലാവാൻ പോയപ്പോഴാണ് പ്രിൻസിപ്പാൾ അവസാനം പോലീസിനെ ഇടപെടാൻ അനുവദിച്ചതും പോലീസ് ഇടപെട്ടതും അവരെ അവിടെ നിന്ന് മോചിപ്പിച്ചതും. ഇനി എന്താണ് ഇതിൻ്റെ വിഷയം, കാരണം എന്താണ്? 24-ാം തീയതി കോളേജ് യൂണിയൻ ഇലക്ഷൻ നടക്കുകയാണ്. ഇലക്ഷൻ നടക്കുമ്പോൾ അവർക്ക് ബോർഡ് വയ്ക്കണം, പ്രചരണം നടത്തണം ഒക്കെ ഉണ്ട്. അതിനുള്ള അനുവാദമെല്ലാം ക്യാമ്പസിൽ അനുവാദവും കൊടുത്തിട്ടുണ്ട്. പക്ഷേ KSU ക്കാർ വച്ചിരിക്കുന്ന, വനിതാ ഹോസ്റ്റലിന്റെ മുന്നിൽ KSU ക്കാർ വച്ചിരിക്കുന്ന ഒരു ബോർഡ് എടുത്തു മാറ്റിയിട്ട് അവിടെ തന്നെ SFI ക്ക് ഒരു ബോർഡ് വയ്ക്കണം, പ്രചരണ ബോർഡ് വയ്ക്കണം. അതാണ് അവരുടെ ശാഠ്യം. KSU ക്കാർ അനുവദിക്കുന്നില്ല, ഞങ്ങളുടെ ബോർഡ് എടുത്തു മാറ്റാൻ ഞങ്ങൾ അനുവദിക്കില്ല. ഞങ്ങളുടെ ബോർഡ് എടുത്ത് മാറ്റിയിട്ട് അവിടെ തന്നെ SFI ബോർഡ് വയ്ക്കണമെന്ന് പറഞ്ഞാൽ നടക്കില്ല. അവരും പ്രതിഷേധിച്ചു, പ്രശ്നമായി, ബഹളമായി. അവസാനം കോളേജ് പ്രിൻസിപ്പളെല്ലാം ഇറങ്ങി വന്നിട്ട് അവസാനം ഈ KSU ബോർഡിൻ്റെ അടുത്ത് തന്നെ SFI ക്കാർക്ക് ബോർഡ് വയ്ക്കാൻ അനുവാദം കൊടുത്തു. തൽക്കാലം അവിടെ ആ വിഷയം അങ്ങ് പരിഹരിച്ചു. പക്ഷേ ഈ പിന്നെ പ്രവർത്തകർ തമ്മിലുള്ള, KSU പ്രവർത്തകരും SFI പ്രവർത്തകരും തമ്മിലുള്ള ഈ അസ്വാരസ്യം ഇങ്ങനെ കൂടിക്കൊണ്ടിരുന്നു. ഇടയ്ക്കിടയ്ക്ക് ആരെങ്കിലും അങ്ങോട്ട് പോകുമ്പോൾ, ഒരാ എന്തിന് ബോർഡ് വെച്ചാൽ പോയിട്ട് എന്താ ഏടാ വല്ല നടന്നോ, ഞങ്ങളുടെ ബോർഡ് എടുത്ത് മാറ്റാൻ വിചാരിച്ചില്ല, എന്ത് നടന്നോ, അപ്പം നീ ആരടാ ചോദിക്കാനെന്ന്, അങ്ങനെ അങ്ങനെ ചെറിയ ചെറിയ തർക്കങ്ങൾ മൂത്ത് വീണ്ടും വലിയ വിഷയങ്ങളായി, തമ്മിലടിയായി, ബഹളമായി. ഈ KSU ക്കാരുടെ ബോർഡും KSU ക്കാരുടെ കൊടിയും എല്ലാം SFI ക്കാർ കത്തിച്ചു കളഞ്ഞു. കത്തിച്ചു കളഞ്ഞപ്പോൾ അവർ പരാതിയുമായിട്ട് പിന്നെ കോളേജ് അധികൃതരെ കണ്ടു, പ്രിൻസിപ്പളിനെ കണ്ടു. അവർ CCTV ദൃശ്യങ്ങൾ എടുത്തു. CCTV ദൃശ്യങ്ങൾ എടുത്തപ്പോൾ ഈ KSU വിൻ്റെ ബോർഡും KSU വിൻ്റെ കൊടിയും പതാകയും ഒക്കെ കത്തിച്ചത് 24 SFI ക്കാരാണെന്ന് തിരിച്ചറിഞ്ഞു. അങ്ങനെ തിരിച്ചറിഞ്ഞ 24 SFI ക്കാർക്കെതിരെ കോളേജ് നടപടിയെടുത്തു, സസ്പെൻഷൻ കൊടുത്തു. അതാണ്, അങ്ങനെ സസ്പെൻഡ് ചെയ്യാൻ നീയൊക്കെ ആരടാ എന്ന് ചോദിച്ചുകൊണ്ടാണ് പ്രിൻസിപ്പളിനെതിരെ തിരിഞ്ഞതും. അന്ന് പ്രിൻസിപ്പളിൻ്റെ ഓഫീസിനകത്ത് വെച്ച് ഒരു സ്റ്റാഫ് യോഗം കൂടുന്നു എന്ന് SFI ക്കാർക്ക് മനസ്സിലാക്കിയപ്പോൾ അവർക്ക് മനസ്സിലായി, ഇതാ ഒരുമിച്ച് ഒറ്റ മുറിക്കകത്ത് എല്ലാവരെയും കൂടെ കിട്ടിയിരിക്കുന്നു. സ്റ്റാഫ് അധ്യാപകന്മാരെയും പ്രിൻസിപ്പളിനെ, മറ്റേ പ്രിൻസിപ്പളിനെ മാത്രമേ അവിടെ കിട്ടുള്ളൂ, ഇപ്പോൾ അധ്യാപകരെയും കൂടെ കിട്ടിയിരിക്കുന്നു. കാരണം ഞങ്ങളെ ചൂണ്ടിക്കൊടുത്തതിൽ, CCTV ദൃശ്യങ്ങളിൽ തിരിച്ചറിയാൻ പറഞ്ഞു കൊടുത്തതിലും ചില അധ്യാപകരുണ്ട്, ഇന്ന ഇന്ന ആൾക്കാരുണ്ടെന്ന് പറഞ്ഞു. അതുകൊണ്ട് അവന്മാരും അകത്ത് കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് SFI ക്കാരെ ഈ സ്റ്റാഫ് യോഗം കൂടിക്കൊണ്ടിരിക്കുക, പ്രിൻസിപ്പൾ ഓഫീസിനകത്ത് സ്റ്റാഫ് യോഗം കൂടിക്കൊണ്ടിരിക്കുമ്പോൾ ഇന്നലെ വൈകുന്നേരം 3 മണിക്ക് യോഗം തുടങ്ങി കഴിഞ്ഞപ്പോഴേക്ക് ഇവരെല്ലാം കൂടെ വന്നിട്ട് കതവ് പൂട്ടിട്ട് പൂട്ടി പുറത്തിരുന്ന് മുദ്രാവാക്യം വിളിയായി. 12 മണിവരെ, രാത്രി 12 മണിവരെ. ഇടയ്ക്ക് എപ്പോഴോ കറണ്ട് പോയപ്പോൾ ചില SFI ക്കാർ വന്ന് ചില അധ്യാപകരെ ഉപദ്രവിച്ചു എന്നും പറയുന്നുണ്ട്. പക്ഷേ അധ്യാപകരൊന്നും പരാതി കൊടുക്കാൻ തയ്യാറല്ല. ഇനി കൊടുക്കുമോ എന്നറിയില്ല. ഇതാണ് നമ്മൾ കാണുന്ന SFI. ഈ SFI ക്കാരാണ് നാളെ നമ്മുടെ രാജ്യത്ത് ഭരിക്കാൻ പോകുന്നത്, നമ്മുടെ മന്ത്രിമാരാകാൻ പോകുന്നത്, നമ്മുടെ മുഖ്യമന്ത്രി ആകാൻ പോകുന്നത്, നമ്മളെ നയിക്കാൻ പോകുന്നത്. ആലോചിച്ച് നോക്കുക എന്തായിരിക്കും. അതിൻ്റെ ദോഷം നമ്മൾ കാണുന്ന, ഇപ്പോൾ നമ്മൾ കാണുന്ന ഭരണകൂടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്ന എല്ലാ ദോഷങ്ങൾക്കും കാരണം അതിൻ്റെ താഴേക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ ഈ SFI യിൽ ഉണ്ടായിരിക്കുന്ന ഈ ജനാധിപത്യ വിരുദ്ധതയും ഈ ഫാസിസവും തന്നെയാണ് ആ മൂത്ത് ഈ നമ്മുടെ മുഖ്യമന്ത്രിയുടെ തലച്ചോറിൽ വരെ എത്തിയിരിക്കുന്നത് എന്നത് വ്യക്തമാണ്.